ഹലോ ഫെയറീസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം, എസ്പെഷ്യലി ഞാൻ റമദാനിൽ അങ്ങനെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമുള്ള ഒരു വീഡിയോ ആണ് കേട്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ ദിവസങ്ങൾക്ക് ശേഷമുള്ള വീഡിയോ അല്ലേ, അപ്പോൾ നമുക്ക് നമ്മുടെ പെരുന്നാൾ ഡ്രസ്സ് കാണിക്കുന്ന ഒരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ ഈ കുറേ ദിവസങ്ങൾക്ക് ശേഷമുള്ള ഒരു വീഡിയോ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് മാത്രമല്ല കേട്ടോ, ഞാനിവിടെ കൊണ്ടോട്ടി ഒരു കട എന്ന് കുട്ടിയൊക്കെ ഡ്രസ്സ് വാങ്ങാൻ ഒരു കടയിൽ പോയിട്ടുണ്ടായിരുന്നു. അത് പുതിയ കട ആണോ അതോ കുറച്ച് മുമ്പ് സ്റ്റാർട്ട് ചെയ്തതാണോ എന്നൊന്നും അറിയില്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അപ്പോൾ അവിടെ കയറിയപ്പോൾ നമുക്ക് കുറേ നല്ല ഓഫറിൽ നമുക്ക് കുറേ ഡ്രസ്സും കിട്ടിയിട്ടാണ്. അപ്പോൾ അതൊക്കെ കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു ആ എന്നാൽ ഈ ഡ്രസ്സിൻ്റെ വീഡിയോസൊക്കെ ഒന്ന് ചെയ്യാം, കാരണം ഒരുപാട് ഡ്രസ്സ് നമുക്ക് എടുക്കാൻ പറ്റും. നമ്മൾ സാധാരണ പെരുന്നാൾക്ക് എടുക്കുന്നതിനേക്കാൾ നമുക്ക് ഡ്രസ്സ് എടുക്കാൻ പറ്റി. അപ്പോൾ ആ കടേൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ വിമാർട്ട് റീറ്റെയിൽ ലിമിറ്റഡ് എന്നാണ് കേട്ടോ കടേൻ്റെ പേര്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ കുട്ടികൾക്ക് ഫാത്തിമാസ് എന്ന് പറയുന്ന ഒരു ചെറിയ കടയിൽ നിന്ന് നമ്മൾ ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് കടകളിൽ നിന്ന് ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു പോയപ്പോൾ. പിന്നെ പക്ഷേ ഈ ഒരു കടയിൽ നിന്നായിരുന്നു നമ്മൾ കൂടുതൽ ഡ്രസ്സ് വാങ്ങിയത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് മോൻക്ക് വാങ്ങിയിട്ടുള്ള പാൻറ്റാണ് കേട്ടോ. പിന്നെ രണ്ടാമത് കാണിക്കുന്നത് നമ്മൾ അവിമാർട്ട് നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു ടീഷർട്ടാണ്. 200 രൂപയാണ് ഈ ടീഷർട്ടിന്. അപ്പോൾ ആ ഹസുവിൻ്റെ സൈസിൽ ഒരു വയസ്സിനുള്ള എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു, പക്ഷേ ദിനുവിന് കിട്ടി. അപ്പോൾ ദിനുവിന് കിട്ടിയപ്പോൾ ഞാൻ വാങ്ങിയതാട്ടോ. ഈ വൈറ്റിൽ ഇങ്ങനെ ചെറിയ ചെറിയ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു 200 രൂപേൻ്റെ ടീഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അവിടുന്ന്. പിന്നെ എടുത്തിട്ടുണ്ടായിരുന്നത് കഡ്ബനിയൻ ആണ് കേട്ടാ. രണ്ടാൾക്കും ഞാൻ ഒരുപോലുള്ള കഡ്ബനിയൻ ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്, കാരണം ഇത് ഞാൻ കുറേ കടയിൽ തിരഞ്ഞിട്ട് എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ. ഞാൻ ദിനുവിന് 2 വയസ്സോ അങ്ങനെ എന്തോ ആകുമ്പോൾ ഒരു കഡ്ബനിയൻ വാങ്ങിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതിട്ടാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ദിനുവിന് അതിലും കുട്ടികൾ ആൺകുട്ടികൾ കഡ്ബനിയൻ ഇട്ട് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ദിനുവിന് അന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ഇപ്പോഴാണ് എനിക്ക് ഈ കഡ്ബനിയൻ കിട്ടുന്നത്. അപ്പോൾ കിട്ടിയപ്പോൾ ഞാൻ രണ്ടാൾക്കും വാങ്ങി. ഇത് ഒരു കഡ്ബനിയന് 150 രൂപയായിരുന്നു. അപ്പോൾ രണ്ടാൾക്കും കൂടിയിട്ട് 300 രൂപക്ക് കഡ്ബനിയൻ വാങ്ങിയിട്ടാണ്. പിന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഹസുവിന് ഷർട്ടാണ്. ആ ഷർട്ട് വരുന്നത് 175 രൂപയാണ് കേട്ടോ. ആ ഷർട്ടിന് വരുന്നത് 1 ഇയർ ടു 2 ഇയറിൻ്റെ സൈസിലാണ്, അല്ല 6 മന്ത് ടു 1 ഇയറായിരുന്നു കേട്ടോ. എന്നാലും അത്യാവശ്യം വലുപ്പമുണ്ട് കേട്ടോ. 6 മന്ത് ടു 1 ഇയറിൻ്റെ സൈസൊന്നും അല്ലായിരുന്നു, കുറച്ച് വലുപ്പമുണ്ടായിരുന്നു. പിന്നെ കോട്ടൺ ആണ്, ചുരുങ്ങാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അങ്ങനെ വാങ്ങിയാലും പ്രശ്നമൊന്നുമില്ല. പിന്നെ ചുരുങ്ങുമ്പോൾ പാകമായിക്കോളായിരിക്കും. അപ്പോൾ എനിക്ക് ഇത് ഇഷ്ടപ്പെട്ട് അപ്പോൾ അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ. നമ്മൾ പെരുന്നാളിൻ്റെ തലേന്നായിരുന്നു പോയത്, പെരുന്നാളാന്ന് ഉറപ്പിച്ചപ്പോഴായിരുന്നു പോയത്. അതുകൊണ്ട് തന്നെ നമുക്ക് ശരിക്ക് അതായത് കുറേ കളക്ഷൻസ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ അവിടെ. ഡ്രസ്സ് പകുതി മുക്കാലം തീർന്നതായിരിക്കും, കാരണം എല്ലാവരും ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞ് ലാസ്റ്റ് ആണല്ലോ നമ്മൾ പോണത്. അതുകൊണ്ടായിരിക്കും ബോയ്സിന് പ്രത്യേകിച്ച് ഒരുപാട് കളക്ഷൻസ് കാര്യങ്ങളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. ഈ ചെറിയ കുട്ടികൾക്ക്, അതായത് 1 ഇയർ ആ ഒരു ഏജിലുള്ള കുട്ടികൾക്ക് അങ്ങനെ കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ എനിക്ക്. പിന്നെ ഹസുവിന് ഒരു പാൻസ് വാങ്ങി. ഇതിന് 229 രൂപ അങ്ങനെ ആയിരുന്നു കേട്ടോ റേറ്റ്. വലിയ റേറ്റൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇതെനിക്ക് കണ്ടപ്പോൾ ഡിസ്പ്ലേക്ക് വെച്ച് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടപ്പോൾ അത് വാങ്ങിയിട്ടാ. ആ ഒരു ഷർട്ടിന് ഒരു ഹാഷ് കളറ് പാൻസ് ആയിരുന്നു കേട്ടോ വാങ്ങിയത്. പിന്നെ നമ്മൾ വേറൊരു കടയിൽ നിന്നായിരുന്നു വാങ്ങിയത്, ക്ലോത്ത് ഡയപ്പർ ആണ് കേട്ടോ വാങ്ങിയത്. അതിന് ഞാൻ അധികമല്ല, നൈറ്റ് ഞാൻ ക്ലോത്ത് ഡയപ്പറാണ് യൂസ് ചെയ്യുക. അതാവുമ്പോൾ നമുക്ക് വാഷ് ചെയ്യാമല്ലോ, വാഷബിൾ ആയതുകൊണ്ട്. അപ്പോൾ ഞാൻ ഒരു ക്ലോത്ത് ഡയപ്പർ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അത് വേറെ കടയിൽ നിന്ന് ആയിരുന്നു കേട്ടോ. അതിന് വരുന്നത് 145 അങ്ങനെ എന്തോ റേറ്റ് ആയിരുന്നു. അതിനുള്ളിൽ ആ ഒരു പാഡ് ഇല്ലായിരുന്നു കേട്ടോ, പാഡില്ലാത്ത ടൈപ്പാണ്. ശരിക്കും അത്ര ഒന്നും ഇല്ല അതിന്. പിന്നെ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോൾ അങ്ങനെ തന്നെയാണ് റേറ്റ്. ഓൺലൈനിൽ വാങ്ങുകയാണെങ്കിൽ നല്ല റേറ്റ് കുറവിൽ കിട്ടിയേനെ. പിന്നെ എനിക്കും ഉമ്മക്കും കൂടിയിട്ട് ഞാൻ മാക്സി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ മാക്സിയിലേക്ക് ഞങ്ങൾക്ക് രണ്ടാൾക്കും ഒരേപോലത്തെ ഗ്രീൻ കളറിലുള്ള നല്ലൊരു കളർ കേട്ടോ, നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള കോട്ടൻ്റെ ഷോള് ഞാൻ കണ്ടപ്പോൾ എനിക്കും വാങ്ങിയിട്ടോ. ഉമ്മക്ക് വാങ്ങുന്നതിൻ്റെ കൂട്ടത്തിൽ എനിക്കും വാങ്ങി. അപ്പോൾ തലയിലിടാനും നല്ല സുഖമാണ്. നമ്മൾ നല്ല കോട്ടനാണ്, വെള്ളം വലിച്ചെടുക്കുന്നൊരു ടൈപ്പ് ഷോളാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു പ്രിൻറ്റും അതിലുള്ള പ്രിൻറ്റും കാണാൻ നല്ല രസമുണ്ട്. നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് നമുക്ക് വാങ്ങിയ മാക്സികളാണ്.
230 350 ആ റേഞ്ചിൽ, പിന്നെ 175 രൂപേൻ്റെ ഒരു മാക്സി, അങ്ങനെ ആയിരുന്നു കേട്ടോ മാക്സി വാങ്ങിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു ക്ലോത്തിനനുസരിച്ചിട്ട് ആയിരിക്കും അതിൻ്റെ റേറ്റ് എന്ന്. മൂന്ന് ടൈപ്പ് ക്ലോത്ത് ആയിരുന്നു. പിന്നെ ഞാൻ മാക്സി വാങ്ങുമ്പോൾ വലിയ ഭംഗിയും കാര്യങ്ങളൊന്നും നോക്കൂല, കാരണം നമ്മൾ വീട്ടിലിടാനുള്ള അല്ലേ എന്ന് വിചാരിച്ചിട്ട് പുറത്തേക്കുള്ള ഡ്രസ്സുകൾ, പുറത്ത് പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സിലെ ഞാൻ അതിൻ്റെ ചൊറുക്ക് നോക്കുള്ളൂ കേട്ടോ. അപ്പം അവിടെ കണ്ട മൂന്ന് മെറ്റീരിയലിൽ അത്യാവശ്യം കുഴപ്പമില്ല, നല്ല കളറാണെന്ന് കണ്ട. അപ്പം ഞാൻ ജസ്റ്റ് ആ മൂന്നെണ്ണം എടുത്തു, പിന്നെ രണ്ട് ഷോളും എടുത്തു കേട്ടോ. ആ ഒരു ഗ്രീൻ, ആ ഗ്രീൻ കളർ രണ്ടെണ്ണം ഉള്ളായിരുന്നു, അപ്പോൾ രണ്ട് ഷോളും എടുത്തു. പിന്നെ നമ്മൾ കുട്ടികൾക്ക് ഡ്രസ്സൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് പ്രീതിയിലേക്ക് ആയിരുന്നു കേട്ടോ. അവിടുന്ന് പ്രീതിയിലെ ഫാൻസി ഷോപ്പിൽ നിന്ന് ഞാൻ ഒരു ലിപ്സ്റ്റിക്കും വാങ്ങിയിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു നമ്മുടെ എന്താണ് പറയുക, ആ പ്രോ കൺസീലർ ഉണ്ടല്ലോ, പ്രോ കൺസീലർ വാങ്ങിയിട്ടുണ്ടായിരുന്നു, HD പ്രോ കൺസീലർ. നമ്മൾ ഈ മീഷോ എന്നൊക്കെ വാങ്ങുന്ന ആ ഒരു സംഭവം. അപ്പോൾ ഞാൻ മീഷോ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്കത് കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ ഷോപ്പിൽ പോയിട്ട് കിട്ടുമെന്ന് നോക്കിയപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതും വാങ്ങി, പിന്നെ ഇതന്നെ ലിപ്സ്റ്റിക്കും വാങ്ങി. നല്ലൊരു ഷെയ്ഡ്, ഞാൻ ഇതുവരെ യൂസ് ചെയ്യാത്തൊരു ഷെയ്ഡായിരുന്നു വാങ്ങിയത്. അപ്പം ഞാൻ പെരുന്നാക്കായിട്ടിട്ട് ആ ഒരു ഷെയ്ഡിൻ്റെ ഫോട്ടോ ഞാൻ ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്യാട്ടോ. നെക്സ്റ്റ് ഞാൻ കാണിക്കുന്നത് മോന് ഹസുമോൻക്ക് ഞാൻ അവൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ മീഷോന്ന് ഒരു ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. 250 രൂപയാണ് കേട്ടോ ആ ട്രൗസറിനും ടീഷർട്ടിനും. നല്ലൊരു അത്യാവശ്യം നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആയിരുന്നു. 250 രൂപയാണെന്ന് വിചാരിച്ചിട്ട് ലോക്കൽ മെറ്റീരിയലൊന്നും അല്ലായിരുന്നു കേട്ടാ, നല്ല മെറ്റീരിയൽ ആയിരുന്നു. പിന്നെ രണ്ടാൾക്കും ഷൂ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ദിനുവിന് ഭയങ്കര ആഗ്രഹമായിരുന്നു ലൈറ്റ് എത്തണ ഷൂ വേണമെന്ന്. അപ്പോൾ നമ്മൾ രണ്ടാൾ കൂടിയിട്ട് ലൈറ്റ് എത്തണ ഷൂ തന്നെ വാങ്ങി. വലിയ റേറ്റ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ, ഒരാളതിന് 600, ഒരാളതിന് 700, അങ്ങനെ ആ ഒരു റേറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച് 1000 പുറത്തൊക്കെ ആവുമെന്ന് വിചാരിച്ച് നമ്മൾ എറണാകുളത്തു നിന്നായിരുന്നു കേട്ടോ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതാണ് കേട്ടോ മീഷോ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്ന ട്രൗസറും ടീഷർട്ടും, നല്ല മെറ്റീരിയൽ ആയിരുന്നു കേട്ടോ. നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ടീഷർട്ട്സ് ആണ് കേട്ടോ. ഓവർകോട്ടൊക്കെ ഉള്ള ടീഷർട്ട് ആദ്യം ദിനുവിനായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു കളറ്. പിന്നെ അവർ പറഞ്ഞു 1 വയസ്സിൻ്റെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ രണ്ടാക്കും അതേപോലത്തെ ഒരേപോലത്തെ കളറിന് രണ്ടാക്കും വാങ്ങിയിട്ടോ. അപ്പോൾ എനിക്കിഷ്ടമാണ് ഇങ്ങനെ ട്വിൻസിനെ പോലെ കുട്ടികൾക്ക് ഡ്രസ്സ് ഇട്ട് കൊടുക്കുന്ന എനിക്കിഷ്ടമാണ് കേട്ടോ. പക്ഷെ അങ്ങനെ കിട്ടാൻ പാടാണ്, കാരണം ഒരാൾക്ക് 6 വയസ്സ്, 7-7 വയസ്സാണ്, ഒരാൾക്ക് 1 വയസ്സ്, അങ്ങനെ രണ്ടാളും കുറച്ച് ഏജ് ഗ്യാപ്പ് ഉള്ളത് കാരണം ഒരേപോലെ ഒരു ഡ്രസ്സ്, അതായത് രണ്ടാൾക്കും ഒരേപോലെ ഡ്രസ്സ് ഇട്ടാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മൾ പോയ ആ കടയിൽ ഇങ്ങനെ കിട്ടിയപ്പോൾ ഇത് നമ്മൾ എറണാകുളത്ത് നിന്ന് വാങ്ങിയതാട്ടോ. ബ്രോഡ്വേ മാർക്കറ്റിലുള്ള ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. അത്യാവശ്യം റേറ്റ് ഉള്ള ടീഷർട്ട്സ് ആണ് കേട്ടോ. ഓവർകോട്ടുള്ള ഹസുവിൻ്റെ ഡ്രസ്സിനാണ് കുറച്ച് റേറ്റ് കൂടുതൽ, ചെറിയ ഡ്രസ്സും ആണ്, പിന്നെ അത്യാവശ്യം നല്ല മെറ്റീരിയലും ആണ്, അതുകൊണ്ടായിരിക്കും കുറച്ച് റേറ്റ് കൂടിയത്. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ പെരുന്നാക്ക് വാങ്ങിയത് കേട്ടോ, ചെറിയ പെരുന്നാക്ക് വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിയത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ വായിൽ പുണ്ണുകൾ ഉള്ളത് കാരണമാണ് എനിക്ക് ശരിക്കും സംസാരിക്കാൻ പറ്റാത്തത്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.